ഹായ് മക്കളെ, വജ്ര ബാച്ച് സ്റ്റാർട്ട് ചെയ്ത കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ. അപ്പോൾ ലൈവില് നമുക്ക് ലൈവ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ആപ്പിൽ. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ മക്കൾ ചോദിക്കാറുണ്ട്. ഇപ്പോഴും അധികം ക്ലിയർ അല്ല മിസ്സേ, എന്തൊക്കെയാണ് ആപ്പിൻ്റെ കാര്യങ്ങൾ, ഡീറ്റെയിൽസ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ ചോദിച്ച ക്വസ്റ്റ്യൻസിനെല്ലാം കറക്റ്റായിട്ടുള്ള ഒരു ആൻസറുമായിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് മക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടുള്ള ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട്, എന്താണ് വജ്ര ബാച്ച് എന്നാണ്. ചിലർക്ക് ഇപ്പോഴും അറിയില്ല എന്താണ് വജ്ര ബാച്ച് എന്നുള്ളത്. അപ്പം മിസ് പറഞ്ഞുതരാം. നിങ്ങൾ ആറാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സൈലം ആപ്പിൽ തുടങ്ങിയിട്ടുള്ള ഒരു ബാച്ചിന്റെ പേരാണ് വജ്ര ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ അടിപൊളിയായിട്ട് ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും. അടിപൊളിയായിട്ട് നമ്മൾ ഒരുപാട് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ഇതുവരെയും ജോയിൻ ചെയ്തില്ല, നിങ്ങൾക്ക് അങ്ങനെയാണ് നിനക്ക് നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനൊക്കെ ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ വജ്ര ബാച്ച് എന്താണ്, ആറാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി ബാച്ചാണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എന്താണ് ആപ്പിന്റെ ഫീച്ചേഴ്സ് എന്നാണ് ചോദിക്കുന്നത്. ആപ്പ് നോർമൽ ആയിട്ടുള്ള ഒരു ആപ്പാണോ, അത് എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്കറിയാം. ലൈവ് ക്ലാസ്സുകൾ മക്കൾക്ക് വേണ്ടിയിട്ട് അവിടെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ വേറൊരു സ്പെഷ്യാലിറ്റി പറയുന്നത് മെന്റർഷിപ്പ് ആണ്. നിങ്ങൾ ഇതുവരെ കേൾക്കാത്തൊരു കാര്യമായിരിക്കും മെന്റർഷിപ്പ് അല്ലേ. നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളും ഉണ്ടാവും. നമ്മുടെ യൂട്യൂബില് ക്ലാസ് നടക്കുന്ന സമയത്ത് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ. കുറച്ച് പേരെ ചില കമന്റ്സ് കാണാൻ പറ്റിയെന്ന് വരില്ല, ചിലരുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരും. അത് മാറ്റി എല്ലാവർക്കും ഉള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അതിന്റെ ആൻസേഴ്സും എല്ലാം നമ്മൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മെന്റേഴ്സ് ഉള്ളത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് കൂട്ടായി എപ്പോഴും മെന്റേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, കോണ്ടന്റ് വീഡിയോസുകൾ ഉണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. നിങ്ങൾക്ക് എപ്പോഴാണ് എക്സാം വരുന്നത്, അതിന് മുമ്പേ തന്നെ നിങ്ങൾ എന്താണ് എക്സാമിന് വേണ്ടി റെഡി ആക്കി തരാൻ വേണ്ടി പ്രീവിയസ് വരെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം നമ്മുടെ വജ്ര ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സുകൾ ഉണ്ട്, ആരും മിസ് ചെയ്യരുത്, ആരും മറക്കരുത്. എല്ലാവരും വജ്ര ബാച്ച് ജോയിൻ ചെയ്യണം. റെഡി? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ അടുത്തതായിട്ട് ഒരു കുട്ടി ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എത്രയാണ് നമ്മുടെ വജ്ര ബാച്ചിന് വരുന്ന റേറ്റ്, എത്രയാണ് പ്രൈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയും അധികം ഫീച്ചേഴ്സ് മിസ് പറഞ്ഞു, ഒരുപാട് റേറ്റ് ആയിരിക്കും, നമ്മളെയും കൊണ്ടൊന്നും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിരിക്കില്ല എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. അല്ല മക്കളെ, നിങ്ങൾക്ക് വരുന്നത് ഒരു വർഷത്തിന് വെറും 999 രൂപ മാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 3 രൂപ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു മിഠായി കഴിക്കുന്ന ആ ഒരു പൈസ മതി എന്തിന് ഒരു വർഷം നിങ്ങൾക്ക് വജ്ര ബാച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ ഈ ഒരു അവസരം നിങ്ങൾ ഇനി പാഴാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. യെസ്. അപ്പൊ ഇനി അവസാനം ഏതോ ഒരു ക്വസ്റ്റ്യനും കൂടെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് അതും കൂടെ ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പറയുന്നത്, എങ്ങനെയാണ് ഇതിൽ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ്, എങ്ങനെയാണ് ഇതിൽ ബാച്ചിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അത് മിസ് ഇതാ താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എന്താണ് വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ അടിപൊളിയായിട്ടുള്ള ടീച്ചേഴ്സ് അല്ലേ, നിങ്ങളുടെ യൂട്യൂബിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ടീച്ചേഴ്സുമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ എന്താണ് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും കാര്യങ്ങൾക്കും എല്ലാം നമ്മൾ അവിടെ എന്താണ് ഒരു സ്റ്റേജ് നിങ്ങൾക്ക് റെഡി ആക്കി തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്യണം. മിസ്സും അവിടെ ഉണ്ടാവും. അപ്പൊ നിങ്ങളെ വജ്ര ബാച്ചിൽ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും എന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾക്കൊക്കെ ആൻസർ മിസ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. അപ്പോൾ എല്ലാവരുടെയും വജ്ര ബാച്ചിൽ കാണാം. ബൈ ബൈ.